ഹബീബ നിബിതങ്ങൾ ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പെൺകുട്ടി ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ വുദൂന്റെ വെള്ളമെടുത്ത് വുദു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ്. അവൾ വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ജിബ്രീൽ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ജിബ്രീലേ ലിമൻ ഹാദൽ ഖസ്ർ, ആരുടെ കൊട്ടാരമാണിത്, ആരുടെ കൊട്ടാരമാണിത്? വുദു ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതിന്റെ മുന്നിലുണ്ടല്ലോ, ഇതാരുടെ കൊട്ടാരമാണ്? ഇത് ഉമർ ഇബ്നുൽ ഖത്താബിന് അല്ലാഹു ഒരുക്കി വെച്ച പ്രത്യേക കൊട്ടാരമാണ് നബിയേ. ഉമറേ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊന്ന് ചെന്ന് നോക്കുകയും അതിന്റെ മനോഹാരിത എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണുകയും ചെയ്യണമെന്ന് ഞാൻ ഓർത്തുപോയി. പക്ഷേ സ്വന്തം വീട്ടുകാരി പെണ്ണുങ്ങളെ സ്വന്തം വീടിനുള്ളിൽ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത മതബോധം കൊണ്ടുണ്ടാകുന്ന ഖീറത്തെന്ന നല്ല ഗുണമുള്ള ആ ഒരു നിങ്ങളുടെ ഈർഷ്യത ഞാൻ ഓർത്തുപോയപ്പോൾ ഉമറേ ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയില്ല എന്ന് ഹബീബ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ അങ്ങയോട് അങ്ങയോട് അസൂയപ്പെടുമോ നബിയേ, ഒന്ന് കയറിക്കൂടായിരുന്നോ നബിയേ. ഇന്നലിൽ മുഅ്മിൻ ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമ വാഹിദത്തിൻ മുജവ്വഫ തൂലുഹാ സിത്തൂന മീലാ, 60 മൈല് നീളമുള്ള ഒരു ഒറ്റമുത്തിനാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചില ഖൈമകൾ അവിടെ സ്വർഗലോകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗലോകത്തെ മനോഹരമായ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ മംദൂദ് വളിൽ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തൻ കസീറ ലാ മഖ്തൂഅത്ത് വലാ മംനൂഅ. നമ്മുടെ ചിന്തകൾക്കതീതമായ മനോഹരമായ ഖുർആനിക വിവരണങ്ങൾ. സ്വർഗത്തിലെ ഒരു മരത്തെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലശജറതൻ യസീറു ആകിബുൽ ജവാദുൽ മുദമ്മർ അസ്സരീഅ ഫീ ദില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. ഒരു വൃക്ഷത്തിന്റെ തണലിൽ നല്ല കൈക്കരുത്തുള്ള ആരോഗ്യമുള്ള ഓടാനും ചാടാനും കഴിവുള്ള നല്ല കുതിര സവാരി അറിയുന്നൊരു ചെറുപ്പക്കാരൻ നല്ല മുന്തിയ ഇനം ഒരു കുതിരപ്പുറത്ത് കയറി ആ വൃക്ഷത്തിന്റെ തണലിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്താൽ 100 വർഷമെടുക്കാൻ മാത്രം വിശാലതയുള്ള തണൽ മരങ്ങൾ സ്വർഗലോകത്തുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ ഇത് നാവുകൊണ്ട് ഒരു കളവ് പോലും പറയാത്ത ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ 100 കണക്കിന് ഹബീബ് പറഞ്ഞ അടയാളങ്ങൾ എല്ലാം പുലർന്നു കഴിഞ്ഞ അസ്സാദിഖുൽ മസ്ദൂഖ് ാണ് ഈ പറയുന്നത്. അവിടുത്തെ പഴവർഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഹബീബ് പറഞ്ഞു, എനിക്ക് അല്ലാഹു സ്വർഗം കാണിച്ചു തന്നു. സ്വർഗലോകത്തിലെ സഹ്റ സഹ്റ എന്ന് പറഞ്ഞ ശോഭ എന്നാണ്. അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹ്റ, നല്ല ഭംഗിയുള്ള ഫാത്തിമ ബീവി. അതാ നമ്മൾ ഫാത്തിമ സൂറ എന്നാക്കി മാറ്റിയത്. അത് സൂറയല്ല, സഹ്റ ആണ്. ഫാത്തിമത്തു സഹ്റ, സഹ്റത് എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി, മനോഹാരിത, ചമൽക്കാരം, അലങ്കാരം എന്നൊക്കെയാണ് സ്വർഗത്തിന്റെ അലങ്കാരം. വന്നവറ അതിലെ മനോഹാരിതയും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. സ്വർഗത്തിലെ ഒരു മുന്തിരി ഞാൻ എടുത്തു. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി, ഇത് അത്ഭുതകരമായ ഹദീസാണ്. തനാവൽതു ഖിതഫം മിൻ ഇനബിൻ, എന്റെ കൈകളിൽ അല്ലാഹു നൽകിയ സ്വർഗത്തിലെ ഒരു മുന്തിരിയുടെ കുല എന്റെ കൈകളിൽ കിട്ടിയപ്പോ അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരണമെന്ന് ആഗ്രഹിച്ചു. നോക്കണം, അതാണ് ഹബീബിന്റെ മനസ്സ്. ഉമ്മത്തികൾക്ക് കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി, എന്റെ ഉമ്മത്തികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം.
വീട്ടുകാർ കൊടുക്കണമെന്നല്ല തങ്ങൾ പറഞ്ഞില്ല, അതി കുമ്പി നിങ്ങൾക്ക് ഞാനത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. ഉണ്ടല്ലോ ഉമ്മാർ എവിടെയെങ്കിലും വിരുന്നു പോയല്ല, ചായക്ക് കടിയും കൊടുത്താലും ഉമ്മാക്ക് തിന്നാൻ പല്ലൊന്നുമില്ല, എന്നാലും പൊതിഞ്ഞ എന്നൊക്കെ വേറെ കുട്ടിയെ കൊണ്ടേ കൊടുത്തേക്കാം അല്ലേ, കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം. അപ്പൊ ഉമ്മ കീശിലാക്കിയിട്ട് കൊണ്ടുവരും, ഇടുന്നോ ബസ് കയറി വരികയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. കുട്ടികളിപ്പോ തിന്നില്ല എന്നൊക്കെ വരും, പക്ഷെ ഉമ്മാന്റെ ഒരു സ്നേഹമാണിത്. അതുപോലെ അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബീ. സ്വർഗത്തിലെ ഒരു ഒരു മുന്തിരി കിട്ടിയപ്പോൾ നബിയെ അങ്ങ് ഞങ്ങളെ ഓർത്തുവല്ലോ നബിയെ. അൻത ഉമ്മുൻ അം അബുൻ, ഞങ്ങൾക്കൊരു ഉമ്മയുടെ സ്ഥാനത്ത് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് സ്നേഹവും പരിലാളനയും തന്നവരെ നബിയെ. അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബീ. ഞാനാ മുന്തിരിക്കുല നിങ്ങൾക്ക് തന്നേക്കണമെന്ന് വിചാരിച്ച് എന്റെ കൈകളിൽ പിടിച്ച് ഞാനങ്ങ് വരുമ്പോൾ എന്നോട് പറഞ്ഞു, നബിയേ ഇത് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഭൂമിക്ക് പോകാൻ നേരായിട്ടില്ല. ഹബീബായ നബി തങ്ങൾ സ്വർഗലോകത്തേക്ക് എത്തുകയും അവിടെ നിന്നൊരു മുന്തിരിക്കുല കൊണ്ടുവരികയും ചെയ്തപ്പോൾ ആ മുന്തിരിക്കുല നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിചാരിച്ചു. അവര് പറഞ്ഞു, നബിയേ അങ്ങ് ഭൂമിയിലാണ്, അങ്ങ് ഭൂമിയിൽ ഇപ്പോ ജീവിച്ചിരിക്കുകയാണ്, ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല, പറ്റുകയില്ല. വലോ അച്ചു കുമ്പി, ഞാൻ ആ മുന്തിരിയുടെ ഒരു കുലയെങ്ങാനും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ ആളുകൾക്കും തിന്നാൻ മാത്രം ആ ഒരു കുല മതിയായിരുന്നു, അതിൽ നിന്ന് ഒട്ടും കുറയാതെ ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും തിന്നാൻ അത് കഴിയുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.